ഇവരൊന്ന് വള്ളിത്തലേന്ന് തണ്ട് ശേഖരി എങ്ങനെ എടുക്കുക എന്നുള്ളത് നോക്കുന്നതാണ്. നല്ല ഇനം കായ് വലയുള്ള നിന്നാണ് നമ്മൾ തണ്ടെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇത് വേണ്ട നിങ്ങൾ ഇവിടെ ഈ മണ്ണ് ഇതാ ഇവിടെ ഇങ്ങനെ കട്ടിങ് ചെയ്യുക. കട്ടിങ് ചെയ്താൽ ചോട്ടുകൂടി പടർന്നതാണ് നമ്മൾ കട്ടിങ് നല്ല ഇനം ഫസ്റ്റ് ക്വാളിറ്റി. അപ്പോൾ ഈ ഇങ്ങനെ മുറിച്ചാൽ ഈ മണ്ണ് എന്നും പൊട്ടി തീർത്തോളൂ. അപ്പോൾ ഇതാ ഇത് വേണ്ട നിങ്ങൾ നിലത്ത് പടർന്നു വിടതാണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ തന്നെ ഇതാ ഇങ്ങനത്തതാണ് നമ്മൾ തണ്ട് ശേഖരണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഇതാ നിലത്തൂടെ പറഞ്ഞ പന്നി ഒരൊന്നാണിത്. ഇതാ അതുപോലെ തന്നെ ഇതാ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ മുറിച്ചാൽ ഈ മണ്ണ് എന്ത് ചെയ്യും, വീണ്ടും ഈ മണ്ണ് കണ്ണിത്തല പൊട്ടും നിലത്തൂടെ. കണ്ട ഇതാണ് ഫസ്റ്റ് ക്വാളിറ്റി വള്ളിത്തല. ഇതാണ് നമ്മൾ ശേഖരിക്കുന്നത് പന്നി ഒരൊന്ന് വള്ളിത്തലക്ക്. അപ്പോൾ നമ്മൾ വള്ളിത്തലക്കിന് ഇത് മുക്കുന്ന സാധനമാണിത്. ഇത് ഉപദേശം ക്ലാസ്സിൽ കുറച്ച് ഇതെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. ഇത് നല്ലോണം ഇതിനെ കൊണ്ട് ആട്ടും ജൈവ വളമാണ് നമ്മൾ ഈ മുളകിന് ഉപയോഗിക്കുന്നത്. കുറച്ച് ആട്ടും ജൈവ വളം ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇതാ ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിടാം. ഇതിൽ മുക്കിയതിൻ്റെ ശേഷം ഇതാ ഇതിൽ നിന്ന് എടുത്തിട്ട് ഇതാ ഇങ്ങനെ മൂന്ന് തണ്ടാണ് നമ്മൾ പിന്നെ നേഴ്സറിയിലേക്ക് പിന്നെ ഉപയോഗിക്കുന്ന തണ്ടുകൾ. ഇതാ മൂന്ന് തണ്ട് ഇങ്ങനെ വെച്ചതിൻ്റെ ശേഷം ഇതാ കുറച്ച് മണ്ണ് ഇത് നല്ലോണം ഒത്ത ടൈറ്റ്. അത് ഈ നമ്മൾ അമർത്തറ് ഇതാ ഒത്ത ടൈറ്റ് ഇതാ ഇതാണ് പേക്ക്. ഇതാ അങ്ങനെ തന്നെ ഈ ലേക്കും നമ്മൾ ആട്ടും ജൈവ വളം കുറച്ച് കുറച്ചാ ഇടാവും. അധികം ഉപയോഗിക്കരുത്. ഇതിലിതാ ഇങ്ങനെ മുക്കിയിട്ട് ഇതാ ഒരു തണ്ട് ഒരു അരുവിലും ഇതാ ഇങ്ങനെ ഒന്നും കൂടിയും വെക്കാം. ഇതാ മൂന്ന് തണ്ട് ഇത് ചോലയത്ത് തണലത്ത് വെക്കുക. നമ്മളിത് വെയിലത്ത് വെക്കരുത്. അപ്പം നല്ല ഇതിപ്പോൾ ഒരു അടുത്ത കൊല്ലത്തേക്കുള്ളതാണിത്. പുതുമഴ പെയ്യുമ്പോൾ നിങ്ങൾക്ക് വള്ളിത്തല പിന്നെ ഇങ്ങനെ തന്നെ കൃഷി ചെയ്യുക. ഇങ്ങനെ ആക്കി ഉപയോഗിച്ചാൽ നല്ല ഇനം പിന്നെ പന്നിയൊരൊന്നിൻ്റെ വള്ളിത്തലയാണ്. നല്ല ആദായങ്ങളും ഇപ്പം നിങ്ങൾ എല്ലാവരും കൃഷിയിലിറങ്ങുകയും നല്ല കൃഷി ഉണ്ടാക്കുകയും എല്ലാം ചെയ്താൽ നല്ല വരുമാനങ്ങളാണ്. ഇപ്പം പന്നിയൊരൊന്ന് വള്ളി അതുപോലെ തന്നെ കുറ്റിക്കുരുമുളക് എല്ലാവിധം എൻ്റെ നേഴ്സറികളുണ്ട്. അപ്പോൾ എല്ലാവിധ സാധനങ്ങളും നിങ്ങൾ കൃഷി ചെയ്യുക.